നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ആസാദി ക അമൃത് മഹോത്സവ് സ്പെഷ്യൽ എഡിഷൻ പാർട്ട് 10. ഈ ക്ലാസ്സിൽ നമ്മൾ റെയറായിട്ടുള്ള അന്താരാഷ്ട്ര തരത്തിലുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഒരു ഇന്ത്യക്കാരന് വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ അവകാശം നൽകുന്ന നിയമം പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം പാസാക്കി. ആ വ്യക്തി ആരാണ്? കൽഭൂഷൺ യാദവ് ആണ്. ചാരപ്രവർത്തനത്തിന് പട്ടാളക്കോടതിയാണ് ഇദ്ദേഹത്തിന് 2007 വധശിക്ഷ വിധിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഒരു ഇന്ത്യക്കാരന് വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ അവകാശം നൽകുന്ന നിയമം പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം പാസാക്കി. ആ വ്യക്തി ആരാണ്? കുൽഭൂഷൺ യാദവ് ആണ്. ചാരപ്രവർത്തനത്തിന് പട്ടാളക്കോടതിയാണ് ഇദ്ദേഹത്തിന് 2007 വധശിക്ഷ വിധിച്ചത്. 2021 നവംബറിൽ 600-ാമത്തെ ബഹിരാശ സഞ്ചാരി എന്ന വിശേഷണം സ്വന്തമാക്കിയ ജർമ്മൻ പൗരനും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയുമായ വ്യക്തിയാണ് മത്തിയാസ് മൗറർ. 2021 നവംബറിൽ 600-ാമത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന വിശേഷണം സ്വന്തമാക്കിയ ജർമ്മൻ പൗരനും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയുമായ വ്യക്തിയാണ് ആര്? മത്തിയാസ് മൗറർ. സ്പേസ്എക്സ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ഡ്രാഗൺ എന്ന വാഹനത്തിലാണ് മൗററും മറ്റു 3 നാസ അസ്ട്രോനോട്ടുകളും സഞ്ചരിച്ചത്. അപ്പോൾ 2021 നവംബറിൽ 600-ാമത്തെ ബഹിരാശ സഞ്ചാരി എന്ന വിശേഷണം സ്വന്തമാക്കിയ ജർമ്മൻ പൗരനും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയുമായ വ്യക്തിയാണ് ആര്? മത്തിയാസ് മൗറർ. സ്പേസ്എക്സ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ഡ്രാഗൺ എന്ന വാഹനത്തിലാണ് മൗററും മറ്റു 3 നാസ അസ്ട്രോനോട്ടുകളും സഞ്ചരിച്ചത്. 2021 നവംബറിൽ ബൈക്ക് റേസിംഗിൽ നിന്ന് വിരമിച്ച ഇറ്റലിക്കാരനായ ലോക താരമാണ് വാലന്റീന റോസി. 9 പ്രാവശ്യം ലോക ചാമ്പ്യനായിട്ടുണ്ട്. 2021 നവംബറിൽ ബൈക്ക് റേസിംഗിൽ നിന്ന് വിരമിച്ച ഇറ്റലിക്കാരനായ ലോക താരമാരാണ് വാലന്റീന റോസി. 9 പ്രാവശ്യം ലോക ചാമ്പ്യനായിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഡയറി ഫാം ആരംഭിച്ച രാജ്യമാണ് നെതർലാൻഡ്സ്. ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഡയറി ഫാം ആരംഭിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡ്സ്. അപ്പോൾ 2021 നവംബറിൽ ബൈക്ക് റേസിംഗിൽ നിന്ന് വിരമിച്ച ഇറ്റലിക്കാരനായ ലോക താരമാരാണ് വാലന്റീന റോസി. 9 പ്രാവശ്യം ലോക ചാമ്പ്യനായിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഡയറി ഫാം ആരംഭിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡ്സ്. പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എർത്ത് ഷോട്ട് പ്രൈസ്. പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ അടുത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എർത്ത് ഷോട്ട് പ്രൈസ്. 2021 നവംബറിൽ അന്തരിച്ച ഓസ്കർ ജേതാവായ ജാപ്പനീസ് വസ്ത്രാലങ്കാര വിദഗ്ധയാണ് എമ്മി വാദ. 1985 പുറത്തിറങ്ങിയ അക്കിര കുറസോവയുടെ റാൻ എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2021 നവംബറിൽ അന്തരിച്ച ഓസ്കർ ജേതാവായ ജാപ്പനീസ് വസ്ത്രാലങ്കാര വിദഗ്ധയാണ് ആര്? എമി വാദ. 1985 പുറത്തിറങ്ങിയ അക്കിര കുറസോവയുടെ റാൻ എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത് എർത്ത് ഷോട്ട് പ്രൈസ്. 2021 നവംബറിൽ അന്തരിച്ച ഓസ്കർ ജേതാവായ ജാപ്പനീസ് വസ്ത്രാലങ്കാര വിദഗ്ധയാരാണ് എമി വാദ. 1985 പുറത്തിറങ്ങിയ അക്കിര കുറസോവയുടെ റാൻ എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കർ ലഭിച്ചത്. പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷന്റെ അംഗീകാരം നേടിയ ഫലമാണ് ചക്ക. പ്രമേഹ നിയന്ത്രണത്തിന് 2022 അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷന്റെ അംഗീകാരം നേടിയ ഫലം ഏതാണ്? ചക്ക. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാട സ്ഥാപിച്ചത് സ്കോട്ട്ലൻഡിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാട എവിടെ സ്ഥാപിച്ചു? സ്കോട്ട്ലൻഡ്. അപ്പോൾ പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷന്റെ അംഗീകാരം നേടിയ ഫലം ഏതാണ്? ചക്ക. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാട എവിടെ സ്ഥാപിച്ചു? സ്കോട്ട്ലൻഡ്. ലോകത്തിൽ നിലവിൽ ഏറ്റവും പ്രചാരമുള്ള പാസ്വേഡ് 123456 പാസ്വേഡ് എന്ന വാക്കിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള പാസ്വേഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഏത് പാസ്വേഡാണ്? പാസ്വേഡ് എന്ന ഒരു പാസ്വേഡാണ്. പാസ്വേഡ് എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും പ്രചാരമുള്ള പാസ്വേഡാണ് ഇത് 123456. ലോക നേതാക്കളുടെയും വാണിജ്യ പ്രമുഖരുടെയും രഹസ്യ ഇടപാടുകൾ നികുതി വെട്ടിപ്പുകളും വെളിപ്പെടുത്തിക്കൊണ്ട് അടുത്തിടെ പുറത്തുവന്ന രേഖകളുടെ പേരാണ് പാൻഡോറ പേപ്പേഴ്സ്. ലോക നേതാക്കളുടെയും വാണിജ്യ പ്രമുഖരുടെയും പുറത്തുവന്ന രേഖകളുടെ പേരാണെന്ത്? പാൻഡോറ പേപ്പേഴ്സ്. ലോക നേതാക്കളുടെയും വാണിജ്യ പ്രമുഖരുടെയും രഹസ്യ ഇടപാടുകൾ നികുതി വെട്ടിപ്പും വെളിപ്പെടുത്തിക്കൊണ്ട് അടുത്തിടെ പുറത്തുവന്ന രേഖകളുടെ പേരാണ് പാൻഡോറ പേപ്പേഴ്സ്. സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് മഗ്ദലന ആൻഡേഴ്സൺ. സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? മഗ്ദലന ആൻഡേഴ്സൺ ആണ് സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കുന്നതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് ആസ്ട്രാസെനക്ക. സർക്കോവ് 2 വൈറസ് ആണ് കോവിഡിന് കാരണമായ വൈറസ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കുന്നതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണെന്ത്? ആസ്ട്രാസെനക്ക. അപ്പോൾ സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? മഗ്ദലന ആൻഡേഴ്സൺ ആണ്. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ സഹകരിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് ഇത് ആസ്ട്രാസെനക്ക.
അടുത്ത ഏത് രാജ്യത്തിന്റെ ഒറിജിനൽ ഭരണഘടനയാണ് 319 കോടിക്ക് ലേലത്തിൽ പോയത്? യു എസ് എയുടെ യഥാർത്ഥ എഴുതപ്പെട്ട യഥാർത്ഥ ഭരണഘടനയാണ് 319 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയത്. അടുത്ത ഏത് രാജ്യത്തിന്റെ ഒറിജിനൽ ഭരണഘടനയാണ് 319 കോടിക്ക് ലേലത്തിൽ പോയത്? യു എസ് എ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക നേതാക്കളായ ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജെയിംസ് മാഡിസൺ എന്നിവർ 1787 സെപ്റ്റംബർ 17 ഒപ്പുവച്ച ഭരണഘടനയോട് അവശേഷിക്കുന്ന 11 പതിപ്പുകളിലൊന്നാണ് ലേലത്തിൽ പോയത്. ലോകത്ത് ആദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നറിൽ നിർമ്മിച്ച സ്റ്റേഡിയം എവിടെയാണ്? ഖത്തർ. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടാണ് ലോകത്ത് ആദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേഡിയം എവിടെയാണ്? ഖത്തർ. 2021 നവംബറിൽ പുരാവസ്തു വിദഗ്ധർ 800 വർഷം പഴക്കമുള്ളെന്ന് കരുതുന്ന മമ്മി കണ്ടെത്തിയ തെക്കമേരിക്കൻ രാജ്യമാണ് പെറു. 2021 നവംബറിൽ പുരാവസ്തു വിദഗ്ധർ 800 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന മമ്മി കണ്ടെത്തിയ തെക്കേമേരിക്കൻ രാജ്യം ഏതാണ്? പെറു. അപ്പോൾ ലോകത്ത് ആദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ നിർമ്മിച്ച സ്റ്റേഡിയം ഏതാണ്? ഖത്തർ. 2021 നവംബറിൽ പുരാവസ്തു വിദഗ്ധർ 800 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന മമ്മി കണ്ടെത്തിയ തെക്കേമേരിക്കൻ രാജ്യം ഏതാണ്? പെറു. ലോകത്തെ ആദ്യത്തെ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യമാണ് നോർവേ. ലോകത്തിലെ ആദ്യത്തെ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. 1700 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഏത് ദ്വീപിലേക്ക് അയച്ചാണ് ബംഗ്ലാദേശ് 2021 ജനുവരിയിൽ വിവാദത്തിലായത്? ബാഷൻചാർ ദ്വീപ്. 1700 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഏത് ദ്വീപിലേക്ക് അയച്ചാണ് ബംഗ്ലാദേശ് 2021 ജനുവരിയിൽ വിവാദത്തിലായത്? ബാഷൻചാർ ദ്വീപ്. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. ലോകത്തിലെ ആദ്യത്തെ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം നോർവേ. 1700 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഏത് ദ്വീപിലേക്ക് അയച്ചാണ് ബംഗ്ലാദേശ് 2021 ജനുവരിയിൽ വിവാദത്തിലായത്? ബാഷൻചാർ ദ്വീപ്. പാകിസ്ഥാൻ 2021 ഫെബ്രുവരിയിൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയ ആണവായുധ ശേഷിയുള്ള ബാലസ്റ്റിക് മിസൈലിന്റെ പേരാണ് ഗസ്നാവി. പാകിസ്ഥാൻ 2021 ഫെബ്രുവരിയിൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയ ആണവായുധ ശേഷിയുള്ള ബാലസ്റ്റിക് മിസൈലിന്റെ പേരാണ് എന്ത്? ഗസ്നാവി. പാകിസ്ഥാൻ 2021 ഫെബ്രുവരിയിൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയ ആണവായുധ ശേഷിയുള്ള ബാലസ്റ്റിക് മിസൈലിന്റെ പേരാണ് ഗസ്നാവി. ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലോകത്തിലെ ഊർജ്ജ ദ്വീപ് നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലോകത്തിലെ ഊർജ്ജ ദ്വീപ് നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. അപ്പോൾ ഇവിടെയും നമ്മൾ അത്ര കേൾക്കാൻ സാധ്യതയില്ലാത്ത റെയർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഒരു ഇന്ത്യക്കാരന് വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ അവകാശം നൽകുന്ന നിയമം പാക് പാർലമെന്റിൽ സംയുക്ത സമ്മേളനം പാസാക്കിയ ഇന്ത്യക്കാരനാരാണ്? കുൽഭൂഷൺ യാദവ്. 2021 നവംബറിൽ 600-ാമത്തെ ബഹിരാശ സഞ്ചാരി എന്ന വിശേഷം സ്വന്തമാക്കിയ ജർമ്മൻ പൗരന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയുമായ വ്യക്തിയാണ് ആര്? മത്തിയാസ് മൗറർ. 2021 നവംബറിൽ ബൈക്ക് റേസിംഗിൽ നിന്ന് വിരമിച്ച ഇറ്റലിക്കാരനായ ലോക താരമാണ് ആര്? വലന്റീന റോസി. ലോകത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഡയറി ഫാം ആരംഭിച്ച രാജ്യം ഏതാണ്? നെതർലൻഡ്സ്. പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്? എർത്ത് ഷോട്ട് പ്രൈസ്. 2021 നവംബറിൽ അന്തരിച്ച ഓസ്കർ ജേതാവായ ജാപ്പനീസ് വസ്ത്രാലങ്കാര വിദഗ്ധയാരാണ്? എമി വാദ. പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷൻ അംഗീകാരം നേടിയ ഫലം ഏതാണ്? ചക്ക. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാട് എവിടെ സ്ഥാപിച്ചു? സ്കോട്ട്ലൻഡ്. ലോകത്തിൽ നിലയിൽ വരുന്ന ഏറ്റവും പ്രചാരമുള്ള പാസ്വേഡാണ് ഇത്? 1 2 3 4 5 6. ലോക നേതാക്കളുടെയും വാണിജ്യ പ്രമുഖരുടെയും രഹസ്യ ഇടപാടുകളും നികുതി വെട്ടിപ്പും വെളിപ്പെടുത്തിക്കൊണ്ട് അടുത്തിടെ പുറത്തുവന്ന രേഖകളുടെ പേരാണെന്ത്? പാൻഡോറ പേപ്പേഴ്സ്. സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ അധികാരമേറ്റതാരാണ്? മഗ്ദലന ആൻഡേഴ്സൺ. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ സഹായിക്കുന്ന മറ്റൊരു സ്ഥാപനം ഏതാണ്? ആസ്ട്രാസെനക്ക. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ ഒറിജിനൽ ഭരണഘടനയാണ് 319 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയത്? യു എസ് എ. ലോകത്ത് ആദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ നിർമ്മിച്ച സ്റ്റേഡിയം എവിടെയാണുള്ളത്? ഖത്തർ. 2021 നവംബറിൽ പുരാവസ്തു വിദഗ്ധർ 800 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന മമ്മി കണ്ടെത്തിയ തെക്കേമേരിക്കൻ രാജ്യം ഏതാണ്? പെറു. ലോകത്തിലെ ആദ്യത്തെ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. 1700 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഏത് ദ്വീപിലേക്ക് അയച്ചാണ് ബംഗ്ലാദേശ് 2021 ജനുവരിയിൽ വിവാദത്തിലായത്? ബാഷൻചാർ ദ്വീപ്. പാകിസ്ഥാൻ 2021 ഫെബ്രുവരിയിൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയ ആണവായുധ ശേഷിയുള്ള ബാലസ്റ്റിക് മിസൈലിന്റെ പേരാണ് എന്ത്? ഗസ്താവി. ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലോകത്തിലെ ഊർജ്ജ ദ്വീപ് നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.